പരിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പാപമൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തേടിയെത്തുന്ന പിതാവിൻ്റെ സ്നേഹമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു. കാൽവരിയിലെ കുരിശിൽ സ്വയം ബലിയായി തീർന്നുകൊണ്ട് ആ പിതാവിൻ്റെ സ്നേഹത്തെ അവിടുന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഈ സ്നേഹപൂർണത അനുഭവിച്ചവർക്ക് അതിനുള്ള പ്രതിസ്നേഹം കാണിക്കാതിരിക്കാനാവില്ല. സുവിശേഷത്തിലുടനീളം പാപിയെ തൻ്റെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കുന്ന, കരുണാപൂർവം പാപം ക്ഷമിക്കുന്ന ഈശോയെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. കേവലം മുക്കുവനായിരുന്ന പത്രോസ് ഈശോയുടെ കൂടെ നടന്നവനാണ്. എങ്കിലും ക്രൂശമരണത്തിൻ്റെ വേളയിൽ അവൻ ഗുരുവിനെ തള്ളിപ്പറയുകയാണ്. ഈശോയുടെ കരുണാർദ്രമായ ഒരു നോട്ടം അവൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ അലകൾ ഉയർത്തി. അവനു വേണ്ടി മരിക്കാൻ കൂടി ആ സ്നേഹം അവനെ നിർബന്ധിക്കുന്നു. ക്രിസ്തു സഭയെ അങ്ങേയറ്റം പീഡിപ്പിച്ച സാവൂൾ അവൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ പട്ടിണിയോ വാളോ ആപത്തോ മരണമോ ഇവയ്ക്കൊന്നിനും തന്നെ ക്രിസ്തു സ്നേഹത്തിൽ നിന്നും അകറ്റാനാവില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. യേശുവിൻ്റെ കാൽക്കലിരുന്ന് കരഞ്ഞ്, കണ്ണുനീർ കൊണ്ട് പാദം കഴുകി, തലമുടി കൊണ്ട് തുടച്ച് ചുംബിച്ച്, സുഗന്ധ തൈലം പൂശിയ പാപിനിയായ ആ സ്ത്രീയെ ഓർക്കുക. അവളുടെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് ഈശോ അവൾക്ക് പാപമോചനം നൽകിയതല്ല. പ്രത്യുത യേശുവിൽ നിന്ന് ലഭിച്ച സൗജന്യമായ ആ പാപമോചനം, അതിൻ്റെ കടപ്പാടിൽ നിന്നാണ് അവൾക്കിത് ചെയ്യാൻ സാധിച്ചത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7 ഈശോ പറയുന്നുണ്ട്, ഇവളുടെ നിരവധിയായി പാപങ്ങൾ ക്ഷമിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇവൾക്കിത് ചെയ്യാൻ കഴിഞ്ഞത് എന്ന്. അതെ, ഈശോ പറയുന്നു, ആരോട് അധികം ക്ഷമിക്കുന്നുവോ അവർ അധികം സ്നേഹിക്കുന്നു. മദർ തെരേസയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ഓർത്താൽ മാത്രം മതി നമുക്ക് ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും എന്ന്. ഈ പ്രതിസ്നേഹമാണ് പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയുടെ വിശുദ്ധ ജീവിതം. ഈശോ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ്. എൻ്റെ സ്നേഹം കാണുക, അനുഭവിക്കുക. ആ സ്നേഹത്തിന് നിങ്ങളിൽ നിന്നും പ്രതിസ്നേഹമുണ്ടാകട്ടെ. അതുവഴി അവൻ്റെ കൃപ നമ്മിലേക്ക് സമൃദ്ധമായി ഒഴുകും. ഈ കൃപയുടെ സമൃദ്ധി കൊണ്ട് നാമം പുണ്യമുള്ള വിശുദ്ധ ജീവിതങ്ങളായി മാറും. അങ്ങനെ സഭയോട് ചേർന്ന് ഊദാശാ ജീവിതത്തിലൂടെ, പ്രാർത്ഥനാ ജീവിതവും പരിത്യാഗ പ്രവർത്തനങ്ങളും വഴി നാമം ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരായി മാറും. അങ്ങനെ ഈ കൃപയുടെ സമൃദ്ധിയിൽ, ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ, പുണ്യമുള്ള വിശുദ്ധിയുള്ള ജീവിതങ്ങളായിത്തീരാൻ തമ്പുരാൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കട്ടെ. അതിനായി ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.